2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിനുള്ള കാത്തിരിപ്പ് തുടരുമ്പോൾ മറ്റൊരു ടീമിന്റെ അനാലിസ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ക്രിക്കറ്റ് ടോക്സ് മലയാളം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്കാണ്. സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് ആദ്യം തന്നെ അവരുടെ സ്ക്വാഡിലേക്ക് നമ്മളൊന്ന് കണ്ണുകൂടിക്കുകയാണെങ്കിൽ തെമ്പ ബൗമ, ഗെറാൾഡ് കോട്സി, ക്വെന്റൻ ഡികോക്ക്, റീസ ഹെൻഡ്രിക്സ്, മാർക്കോ ജെൻസൺ, ഹെൻഡ്രിക്സ് ക്ലാസൻ, സിസാണ്ട മംഗല, കേശവ് മഹാരാജ്, എയ്ഡൻ മാർക്കം, ഡേവിഡ് മില്ലർ, ലുങ്കി എൻഗിഡി, ആൻഡ്രിഷ് നോർജെ, കൈസ റബാഡ, ടബ്രേസ് ഷംസി, റാസി വാണ്ടർഡസൺ തുടങ്ങിയ താരങ്ങൾ അണിനിരക്കുന്ന ഒരു വമ്പൻ ടീമിനെ തന്നെയാണ്, ആ ഒരു സ്ക്വാഡിനെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഈ ഒരു വേൾഡ് കപ്പിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എക്കാലത്തും ICC ഈവെൻറ്റുകളിൽ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമായിട്ടാണ് നമ്മൾ സൗത്ത് ആഫ്രിക്ക എടുത്തു കണ്ടിട്ടുള്ളത്. IPL RCBയെ പോലെ തന്നെ എപ്പോഴും പേര് കേട്ട് പേരും പെരുമയുള്ള ഒരു വമ്പൻ ടീമുമായിട്ട് എത്തുകയും എന്നാൽ പലപ്പോഴും ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലോ അല്ലെങ്കിൽ സെമിയിലോ ആ ഒരു ഫൈനൽ മത്സരം പോലും കാണാതെ വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുന്നൊരു ടീമായിട്ടാണ് പലപ്പോഴും നമ്മൾ സൗത്ത് ആഫ്രിക്കയെ കണ്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലൊന്നും ദൂരത്തേക്ക് നമ്മൾ പോകേണ്ട 2015 ഓടിയ വേൾഡ് കപ്പ് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2015 ഓടിയ വേൾഡ് കപ്പിൽ അവർ സെമിയിൽ പുറത്തായി. ശേഷം 2016 T20 വേൾഡ് കപ്പിലും 2017 ചാമ്പ്യൻസ് ട്രോഫിയിലും തുടർന്ന് അങ്ങോട്ട് 19 ഒ ഡി വേൾഡ് കപ്പ്, 21-22 വർഷങ്ങളിലെ T20 വേൾഡ് കപ്പ്, ഈ മത്സരങ്ങളിലെല്ലാം തന്നെ, ഈ ഒരു ടൂർണമെൻറ്റിലെല്ലാം തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ടീം പുറത്താവുകയായിരുന്നു. നമുക്കറിയാം ഈ ഒരു കാലഘട്ടങ്ങളൊന്നും തന്നെ ഒരു മോശം ടീമുമായിട്ടല്ല നമ്മുടെ സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിന് എത്തിയിരുന്നത്. ICC ടൂർണമെൻറ്റിൽ എക്കാലത്തും മികച്ച ടീമുകളുമായിട്ട് തന്നെയാണ് ABD Villiers അടങ്ങുന്ന ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലാണ് സൗത്ത് ആഫ്രിക്ക വേണ്ടി കളിച്ചിരുന്നുള്ള കാര്യങ്ങളും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഒരു മാരക ടീമുമായിട്ട് തന്നെയാണ് ഇത്തവണയും ഈ ഒരു വേൾഡ് കപ്പിനായിട്ട് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും ഇത്തവണയെങ്കിലും നമ്മുടെ ക്വെന്റൻ ഡികോക്ക് ഈ ഒരു വേൾഡ് കപ്പോട് കൂടി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിരമിക്കുന്നുള്ള വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നൊരു വാർത്തകളൊക്കെയാണ് വെളിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ താരങ്ങൾക്കൊക്കെ വേണ്ടി ആ ഒരു വേൾഡ് കപ്പ് ആദ്യമായിട്ട് മുത്തമിടാൻ, വേൾഡ് കപ്പിൽ മുത്തമിടാനായിട്ട് ഈ ഒരു സീസണിലെങ്കിലും ഈ ഒരു വർഷത്തിലെങ്കിലും നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വേൾഡ് കപ്പിലെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ പരിശീലന മത്സരങ്ങളിൽ ദുർബലരായ അഫ്ഗാനിസ്ഥാനെയും ഒപ്പം തന്നെ ശക്തരായ ന്യൂസിലൻഡിനെയുമാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക നിര നേരിടുന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യ മത്സരം എന്ന് പറയുന്നത് ഏഷ്യാ കപ്പ് ഫൈനലിൽ റണ്ണറപ്പ് ആയിട്ടുള്ള നമ്മുടെ ശ്രീലങ്കയായിരിക്കും ഡൽഹിയിൽ വെച്ച് 7 October നമ്മുടെ സൗത്ത് ആഫ്രിക്ക നേരിടുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ നിരയുടെ ശക്തി ദൗർബല്യങ്ങളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആദ്യം തന്നെ ശക്തി കേന്ദ്രമായിട്ട് എടുത്തു പറയേണ്ട അവരുടെ മികച്ച ബാറ്റിംഗ് ബൗളിംഗ് നിര തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പേപ്പറിൽ ഇവർ കരുത്തരാണെന്നൊരു സംശയമൊന്നുമില്ല. ശരിക്കും ഒരു ICC ടൂർണമെൻറ്റിൻ്റെ ആ ഒരു പ്രഷർ അവർക്ക് താങ്ങാനായിട്ട് ഈ ഒരു സീസണിലെങ്കിലും ഈ ഒരു വർഷമെങ്കിലും കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് അവരെ ടൂർണമെൻറ്റിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ അവരുടെ മറ്റൊരു മികവായിട്ട് എടുത്തു പറയേണ്ടത് അവരുടെ അവസാന സീരീസിൽ ഓസ്ട്രേലിയക്കെതിരെ അവർ നടത്തിയ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട 2-0 എന്ന നിലയിൽ പിന്നിൽ നിന്ന ശേഷം പിന്നീട് ഓസ്ട്രേലിയയെ തകർത്ത് എറിഞ്ഞുകൊണ്ട് 3-2 എന്ന നിലയിൽ അവർ ആ ഒരു പരമ്പര പിടിച്ചെടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ തെമ്പ ബൗമ, ക്വെന്റൻ ഡികോക്ക്, ഏഡൻ മാർക്കം, ഡേവിഡ് മില്ലർ, റോസി വാണ്ടർഡസൺ തുടങ്ങിയ താരങ്ങളിലൊക്കെ മികച്ച ഫോം അവർക്ക് ഈ ഒരു വേൾഡ് കപ്പിന് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവരോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് മിന്നുന്ന ഫോമിൽ ആ ഒരു ഫോം വെടിക്കെട്ട് തുടരുന്ന ക്ലാസിനും കൂടി ചേരുമ്പോൾ ഒട്ടും പിന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു ടീമായിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ നിര മാറുകയാണ്. ഒപ്പം ഈ ഒരു താരങ്ങൾക്കൊപ്പം ആ ഒരു ഓൾറൗണ്ട് മുഖമായിട്ട് മാർക്കോ ജെൻസൺ കൂടി എത്തുന്നതോടുകൂടി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത, ഒരു ലൂപ്പ് ഹോൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ക്വാഡായിട്ട് സൗത്ത് ആഫ്രിക്കൻ സ്ക്വാഡ് മാറിയിരിക്കുന്നു. ഇനി ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവിടെ എൻഗിഡി, മഹാരാജ, നോർജെ തുടങ്ങിയ താരങ്ങളുടെ പ്രസൻസും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നുള്ള ലക്ഷണങ്ങളാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ താരങ്ങളെന്ന് തന്നെ ഇതേ രീതിയിലുള്ള മികച്ച ഫോം തുടരുകയാണെങ്കിൽ, ഇതേ കോൺഫിഡൻസോടുകൂടി കളിക്കുകയാണെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നേറാനായിട്ട് സൗത്ത് ആഫ്രിക്കൻ നിരയ്ക്ക് കഴിയുമെന്നായിരുന്നു സംശയം ഒന്നുമില്ല. ഇനി അവരുടെ ദൗർബല്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പറയേണ്ടത് നോർജയുടെ ഒരു പരിക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം പരിക്കിന് പിടിയിലായിരുന്നു വേൾഡ് കപ്പിന് മുമ്പ്. അദ്ദേഹത്തിന് ഫിറ്റ്നസ് തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അപ്രകാരം അദ്ദേഹത്തിന് ആ ഒരു ടീമിലേക്ക് തിരിച്ചു തന്നിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ബോളിംഗ് നിരയെ ബാധിക്കും നേരത്തെ സംശയമൊന്നുമില്ല. കാരണം ഏറെക്കുറെ നമ്മൾ സ്പിന്നർമാരുമായിട്ട് ബോളിംഗ് നിര മികച്ചതാണെങ്കിൽ കൂടിയും അവരുടെ സ്പിന്നർമാരായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഒരു പേസിനെ വളരെയധികം വീക്കായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ വമ്പൻ പ്ലെയേഴ്സൊക്കെ മറ്റു ടീമുകളിൽ, പ്രത്യേകിച്ച് ബാറ്റർമാർ ഒരുപാടുള്ള ടീമുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കെതിരെ കളിക്കുമ്പോൾ ആ ഒരു പേസ് കുന്തമുനകളാകാനായിട്ട് പേസർമാർക്ക് കഴിയാതെ പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു തിരിച്ചടിയായിട്ട് സൗത്ത് ആഫ്രിക്ക മാറിയേക്കും. അതോടൊപ്പം നമ്മൾ എടുത്തു കാണേണ്ടതാണ് കഗിസോ റബാഡ എന്ന് പറയുന്ന അവരുടെ കുന്തമുനയായിട്ടുള്ള പേസർ. കാരണം ഒരു പരിക്കിന് ശേഷം ഒക്കെ തിരികെ എത്തിയതിന് ശേഷം കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് കഗിസോ റബാഡയ്ക്ക് പഴയ രീതിയിൽ ആ ഒരു തീതുപ്പുന്ന പന്തുകളൊന്നും തന്നെ വെളിയിലെടുക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു പേരിന് പെരുമയ്ക്കുള്ള പെർഫോമൻസ് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്നതും അവരുടെ ഒരു ബോളിംഗ് നിരയ്ക്ക് ഒരു ക്ഷീണം തന്നെയാണ്. എന്താണെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഉറ്റു നോക്കുമ്പോൾ ഒരു മികച്ച ടീമാണെങ്കിൽ കൂടിയും ആ ഒരു ബാറ്റിംഗ് തന്നെയാണ് കൂടുതലും ശക്തികേന്ദ്രമായിട്ടും. ഒപ്പം പേപ്പറിൽ വളരെ ശക്തമായിട്ടുള്ള ബോളർമാരാണെങ്കിൽ കൂടിയും അവരുടെ നിലവിലെ ഫോമും പരിക്കുകളെല്ലാം തന്നെ ഈ വരാൻ പോകുന്ന ടൂർണമെൻറ്റിൽ എപ്രകാരമായിരിക്കും അവരുടെ
നമ്മുടെ ബോളിംഗ് ടീമിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുന്നു. എന്തുതന്നെയായാലും ഇത്തവണ എങ്കിലും ആ ഒരു നിർഭാഗ്യമെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ആ ഒരു സെമിയിൽ നിന്നും മുന്നേറി ഫൈനലിലേക്ക് എത്താനും ആ ഒരു ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാനും സൗത്ത് ആഫ്രിക്ക കഴിയട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും സൗത്ത് ആഫ്രിക്കൻ നിരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഒപ്പം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കാര്യം കൂടി പരിഗണിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർ കാണാം, അതുവരെ ഗുഡ് ബൈ.